हलो फ्रेंड्स अस्सलाम वालेकुम वेलकम बैक टू शमीस क्रिएशन अब फ्रेंड्स सुखाणे ना कुछ दस कल अटिपी पायसती रेसीपीटा ना अटिपी क्यारट पायसो इन या मिले का ना किडल टेस्ट अब एल ट्रई नोक तीर्च अब ई चानल आदमी का सब्सक्रैब् सपोर्ट सब्सक्रैब्तें और बेल बट का अब ओल ऑप्शन निकल या वीडियोस नोटिफिकेशन लगे पायसम वेपल स्टवल पैन वैचे रू टेबिस्पू नीचे अल्पर कुछ अंडिपरीपिटेंगे अद जस्ट ब्रउण कलर आमक कुछ उणक मुंदरकूँ चेरत को फ्राई चेक अंडिपरीप मुंदर नाइट ब्रउण कलर वन नमक एण्मा इन अर कप क्यारट चोपाटो अब चेरत कमको वेवीच कई विड़ा इटविटे इलाको अलग अड़क पिड़ी अब नाईट नमक वेवीच अब जस्ट ऐसे वंद वन अब अल्पर काल कप पंचसार चेत मेलटावो नमक पंचसार नाईट मेलटा वन इोले आवेटो अब समयत नमुक वाणे कुछ मेवे लास्ट डेकेशन आवश्यक वेट अति कुछ मेटे अर कप पा चेत पाल चेत नाईट नमक मिक्सो अब ओवर तिपी आवश्यक जस्ट तला वन शेष नमुक स्टवल नमुक स्टवल मेटो अब वे पेन नमुक चूडा अल्पर मूं टेबिस्पू नेत न चूडा और कप वरबसल चेत सें नाईट नमुक वरते നിങ്ങളെ വറുത്ത സേമിയാനാണ് എടുക്കുന്നതെങ്കിലും ജസ്റ്റ് ഒന്ന് നെയ്യിലിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം ഇതുപോലെ അപ്പോൾ ഇതിലേക്ക് നമ്മൾ അര ലിറ്റർ പാലാണ് നമുക്ക് മൊത്തം വേണ്ടത് ഇതിൽ നിന്ന് അര കപ്പ് പാലാണ് നേരത്തെ നമ്മൾ ക്യാരറ്റ് മിക്സിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നത് ഇനി ഇത് നമുക്കൊന്ന് സേമിയാനൊക്കെ ഒന്ന് വേവുകണം നമുക്ക് ഇത് ഇടവിട്ടുകൊണ്ട് ഇളക്കിക്കൊണ്ടിരിക്കാം അല്ലെങ്കിൽ സേമിയാനൊക്കെ അടിയിൽ കട്ട പിടിക്കും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കട്ടോ ഇതൊന്ന് നല്ല രീതിയിൽ വെന്തതിന് ശേഷം നമുക്കിതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യാം അതിലേക്ക് അര കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ല മധുരം ഉണ്ട് ട്ടോ നിങ്ങളെ മധുരത്തിനനുസരിച്ച് കൂട്ടയും കുറക്കുകയും ചെയ്യാവുന്നതേ ഉള്ളൂ അത്യാവശ്യം നല്ല മധുരം ഉണ്ട് അപ്പോൾ അത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ക്യാരറ്റിൻ്റെ മിക്സും കൂടി ഇതിലേക്ക് ചേർത്ത് കണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് ബോയിൽ ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ഹെൽത്തി ക്യാരറ്റ് സേമിയം പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ മുതലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ആ ക്യാരറ്റ് പായസം റെഡി ആയിട്ടുണ്ട് നമുക്ക് സെർവിംഗ് ബോർഡിലേക്കും സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇത് ചൂടാറുകൂടിയും ചെയ്യുമ്പോൾ ഒന്നും കൂടി കുറുകി വരും അപ്പോൾ നല്ല രീതിയിൽ കുറുകി വന്നാൽ കുറച്ചുകൂടി പാലെടുത്തൊന്ന് ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചാൽ മതി നമ്മൾ അടിപൊളി പായസം റെഡി ആയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് മറക്കാതെ കമൻറ്റിൽ ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും